നമസ്കാരം ജനക്ഷേമത്തിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും പുതിയ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിൻ്റെ നവകേരള നിർമ്മിതിയുടെ ഭാഗമായി നിരവധി പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് ദിന കർമ്മ പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നൂറ് ദിവസം കൊണ്ട് തന്നെ ഈ പദ്ധതികൾ പൂർത്തീകരിക്കും എന്നാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ നമ്മളെ അറിയിച്ചിരിക്കുന്നത് ഇങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളിൽ ക്ഷേമ പെൻഷനുണ്ട് അതുപോലെ തന്നെ സൗജന്യ കിറ്റിൻ്റെ വിതരണം ഇനി നടക്കാനിരിക്കുകയാണ് ഏകദേശം നൂറ്റി അൻപത്തി മൂന്നോളം കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങൾ ഈ ഒരു നൂറ് ദിവസത്തിനുള്ളിൽ തന്നെ ഉദ്ഘാടനം ചെയ്യുന്നതുമാണ് നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതികളും ഇതോടൊപ്പം തന്നെയുണ്ട് അങ്ങനെ തുടങ്ങി പല പദ്ധതികളും നൂറ് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് ഇത് വെറും പ്രഖ്യാപനം മാത്രമല്ല നൂറ് ദിവസം കൊണ്ട് തന്നെ സമയബന്ധിതമായി ഈ പദ്ധതികളെല്ലാം പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളെല്ലാം പൂർത്തീകരിക്കും എന്ന് തന്നെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയുകയുമുണ്ടായി പറഞ്ഞത് പ്രകാരം തന്നെ ഓരോ പദ്ധതികളും പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായി ക്ഷേമ പെൻഷനുകളുടെ വിതരണം ആരംഭിക്കുകയാണ് അതിൻ്റെ ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അതിൻ്റെ തീയതിയും ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളാണ് ഈയൊരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വിവരങ്ങൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനായി നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വയ്ക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്ന് നോക്കാം ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതുവരെ ലഭിച്ചിരുന്ന ആയിരത്തി മുന്നൂറ് രൂപയിൽ നിന്ന് നൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ച് ആയിരത്തി നാനൂറ് രൂപ ലഭിക്കുക എന്ന് പറയുന്നത് ഈ ഒരു പ്രത്യേകിച്ചും ഈ ഒരു കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ള ഈ ഒരു സന്ദർഭത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു നടപടിയാണ് ഏകദേശം അൻപത്തിയെട്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കളാണ് ഇങ്ങനെ വിവിധ തരത്തിലുള്ള ക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റുന്ന ആളുകളായിട്ടുള്ളത് അർഹരായിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും തന്നെ എല്ലാ മാസവും ഇരുപതാം തീയതിക്കും മുപ്പതാം തീയതിക്കും ഇടയിലുള്ള ദിവസങ്ങളിൽ പെൻഷൻ തുക ലഭിക്കും എന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സെപ്റ്റംബർ മാസത്തെ പെൻഷൻ തുക നിങ്ങൾക്ക് ഇരുപതാം തീയതിക്ക് ശേഷം നിങ്ങളുടെ അക്കൗണ്ടുകളിൽ ലഭിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ലഭിക്കുന്നതായിരിക്കും അല്ലാത്ത ആളുകൾക്ക് വീടുകളിൽ ലഭിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് അതുപ്രകാരവും ലഭിക്കുന്നതാണ് നിരവധി ആളുകൾക്ക് വിധവ പെൻഷനുകൾ മുടങ്ങി കിടക്കുന്നതായിട്ട് കമൻറ്റ് ബോക്സിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ സർക്കുലർ പ്രകാരം ഭർത്താവ് ഉപേക്ഷിച്ച് ഏഴ് വർഷം കഴിഞ്ഞതും പുനർവിവാഹിതരായിട്ടില്ലാത്തതുമായ അൻപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് മറ്റ് പൊതു മാനദണ്ഡ പ്രകാരം അർഹത ഉള്ള പക്ഷം ഈ വിവരങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് വിധവാ പെൻഷന് അർഹത ഉണ്ടായിരിക്കുന്നതാണ് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ ഒരു ഉത്തരവിൻ്റെ പകർപ്പ് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് നിലവിൽ ഏതെങ്കിലുമൊക്കെ പെൻഷൻ തുക നിങ്ങൾക്ക് മുടങ്ങി കിടക്കുകയാണെങ്കിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ പഞ്ചായത്ത് മേലധികാരികൾക്കോ നിങ്ങൾ ഒരു പരാതി സമർ പഞ്ചായത്ത് സെക്രട്ടറിക്കോ പ്രസിഡൻറ്റിനോ നിങ്ങൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം നിങ്ങളുടെ പെൻഷൻ ഡീറ്റെയിൽസും വെച്ച് നിങ്ങളൊരു പരാതി സമർപ്പിക്കുക ഒരു കോപ്പി നിങ്ങളുടെ കൈവശവും വയ്ക്കുക തീർച്ചയായും നിങ്ങൾക്ക് അതിനൊരു മറുപടി തരേണ്ട ഉത്തരവാദിത്വം ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്കുണ്ട് എന്നൊരു കാര്യം നിങ്ങൾ ഓർത്തുവെക്കുക തുടർന്നും നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വിവരങ്ങൾ ചാനലിലൂടെ ലഭിക്കുന്നതാണ് അതിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തു വയ്ക്കുക മറ്റൊരു ഇൻഫോർമേറ്റീവായ പദ്ധതിയുമായി നമുക്ക് എത്രയും വേഗം കണ്ടുമുട്ടാം അതുവരേക്കും സൈനിങ് ഓഫ് അരു